ൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വികാരിച്ചൻ ബഹുമാൻ ടെവിസ് ആണെന്ന സ്നേഹമുള്ള കൊച്ചൻ ആൽബിൻ അവസരമുള്ള സിസ്റ്റർ സ്നേഹമുള്ള മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ ഒരുപാട് ഇഷ്ടത്തോടും വളരെ വലിയ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെയാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിലെ നിങ്ങളോടൊത്ത് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഞാൻ കുറേ നാളായി ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ വന്നിട്ട് ബാംഗ്ലൂരിൽ വരുമ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഇന്ന് ഞങ്ങൾ ഈ കുർബാന അർപ്പിക്കുന്ന ഈ പള്ളിയും ഇവിടുത്തെ ദൈവജനം ഞായറാഴ്ച ഒരു കുർബാനയ്ക്ക് വന്ന് കുർബാന ചെല്ലണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അത് സാധിക്കാതെ വന്നു അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു വേണ്ട വേണ്ടച്ഛാ ഞാൻ പോകുന്നതിന് മുൻപ് ഒരു ദിവസം ഒരു കുർബാന ഞാൻ അർപ്പിച്ചുകൊള്ളാം ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് ഒരുപാട് ഒക്കെ തിരക്കുകളുടെയൊക്കെ നിങ്ങൾ ഈ കുർബാനയ്ക്ക് സന്തോഷം സന്നിഹിതരാകുന്നതിലുള്ള എൻ്റെ മനസ്സിൻ്റെ സുഖവും സംതൃപ്തിയൊക്കെ ഞാൻ ആദ്യമേ അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് സ്നേഹമുള്ള ഡേവിസച്ച കൊച്ചച്ച സ്നേഹമുള്ള ദൈവജനമേ നിങ്ങളോട് എന്നോട് കാണിച്ച ഈ പരിഗണനയ്ക്കും സ്നേഹത്തിനൊക്കെ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല സ്നേഹമുള്ളവരെ ഇപ്പോഴത്തെ മാർപ്പാപ്പ എല്ലാ ബുധനാഴ്ചകളിലും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓഡിയൻസിലെ മറുപ്പാപ്പയ്ക്ക് ഇപ്പോ ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടുണ്ട് അവിടെ വന്നുകൂടിയിരിക്കുന്ന മെത്രാന്മാരും ഒക്കെ മറുപ്പാപ്പ ഓഡിയൻസ് കഴിയുമ്പോൾ വളരെ തിടുക്കത്തിൽ കാണും വളരെ പെട്ടെന്ന് മറുപ്പാപ്പ അവരെ കാണും ഒരു മെത്രാണിച്ചിന് ഒരു മിനിറ്റൊക്കെ കിട്ടിയാൽ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതും ഇപ്പോൾ ചില മെത്രാന്മാരൊക്കെന്തിക്കും ഷോള് കൊണ്ടുപോകും ഈ ഷോള് നിർത്താനും പുതപ്പിക്കാനും കിട്ടും പിന്നെ മാർപ്പൂരിമിൻ്റെ വർത്താനം കൂടെ പോയി അത്ര തിടുക്കത്തിലാണ് മാർപ്പ മെത്രാന്മാരെ ഒഴിവാക്കുക പക്ഷെ കുടുംബങ്ങളോടും കുട്ടികളോടും മാർപ്പാപ്പ അഭൂതപൂർവ്വമായിട്ടുള്ള വാത്സല്യം കാണിക്കും മാർപ്പാപ്പ അവിടെയുള്ള കുട്ടികളെയൊക്കെ ഓടിച്ചെന്ന് പിടിക്കും ഇപ്പോൾ കുട്ടികൾ സത്യത്തിൽ ഒരു സൂത്രം തുടങ്ങിയിട്ടുണ്ട് മാർപ്പാപ്പയുടെ വെള്ളത്തുപ്പി കൊണ്ടുവരും എന്നിട്ട് അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പ ഉറപ്പാണ് അവിടേക്ക് വരും എന്നിട്ട് മാർപ്പാപ്പ തൻ്റെ തലയിൽ തൊപ്പി ആ കൊച്ചിൻ്റെ തലയിൽ വെക്കും എന്നിട്ട് മാർപ്പാപ്പ് തല കുനിച്ചിട്ട് കൊച്ചിനോട് തലയിൽ തൊപ്പി വെക്കാൻ പറയും മാർപ്പാപ്പ ഒരു ഓഡിയൻസ് കഴിയുമ്പോൾ ചുരുങ്ങിയത് ഒരു അമ്പത് പ്രാവശ്യങ്ങളും തൊപ്പി മാറും മാർപ്പാപ്പയുടെ ഒറിജിനൽ തൊപ്പി ഏത് കുട്ടിക്കേ കിട്ടിയെന്ന് അറിയാൻ പാടില്ല അതുപോലെ തന്നെ കുടുംബങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ന്യൂവിലി വെഡഡഡഡ് കപ്പിൾസ് വന്നു കഴിഞ്ഞാൽ മാർപ്പാപ്പ അവരുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും അവരോട് സ്നേഹാന്വേഷണങ്ങളൊക്കെ ഒരു തിടുക്കൊന്നും മാർപ്പാപ്പിക്കില്ല ഇല്ല മെത്രാമാരോട് ഭയങ്കര തിടുക്കമാണ് ഒരിക്കലേ മാർപ്പാപ്പയോട് ചോദിച്ചു മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടൊക്കെ ഇത്രയേറെ ഒരു പ്രത്യേക വാത്സല് കാണിക്കണേ നിങ്ങൾക്കറിയാമോ മാർപ്പാപ്പ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ചില കുട്ടികൾ കുസൃതികൾ കയറി മാർപ്പാപ്പയുടെ സിംഹാസനത്തിൽ കയറിയിരിക്കും ചിലരെ മാർപ്പാപ്പ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നിട്ട് മാർപ്പാപ്പയുടെ കാലുമ്പോൾ തൊടുമ്പോൾ മാർപ്പാപ്പി എടുത്ത് മടിയെ വെക്കും ആ കുട്ടികൾക്ക് അടുത്ത മാർപ്പാപ്പയാവും നമുക്ക് അറിയാൻ പാടില്ല മാർപ്പാപ്പ ഭയങ്കര നോർമലാണ് ഭയങ്കര നാച്ചുറലാണ് മാർപ്പാപ്പിയുടെ ചോദിച്ചപ്പോൾ മാർപ്പാപ്പ കൊടുത്തൊരു മറുപടി ഉണ്ട് പത്രക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും മാർപ്പപ്പ ഇത്രയേറെ വാത്സല്യം കാണിക്കുന്നത് മാർപ്പപ്പ പറഞ്ഞു ദ ഫ്യൂച്ചർ ഓഫ് ദ ചേർച്ച് ഈസ് നോട്ട് ഇൻ ബ്രിക്സ് ആൻഡ് ബാൾസ് ആൻഡ് ബിൽഡിങ്സ് ദ ഫ്യൂച്ചർ ഓഫ് ദ ചേർച്ച് ഈസ് ഇൻ ദ ചിൽഡ്രൻ അവർ യങ്സ്റ്റേഴ്സ് അവർ ഫാമിലീസ് സത്യം പറഞ്ഞാൽ ഈ പള്ളി ഇവിടെ പണിതു എന്ന് പറയുമ്പോൾ പണാർണ്ണത്തിന് ഒരു ഭയങ്കര കെട്ടിടം പണിതു അതിലുള്ള സംതൃപ്തി രേഖപ്പെടുത്താൻ ഞാൻ വന്നു എന്നതിനേക്കാൾ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് കണ്ടലെത്തി പള്ളിയിലൊക്കെ പോയി ഒരിടത്തും പിടികൊടുക്കാതെ നടന്നിരുന്ന ആളുകളെ പിടിച്ച് അവർക്ക് ഒരിടയനും ഒരാട്ടിൻകൂട്ടവും ആക്കി മാറ്റിയ ഒരു പ്രക്രിയ സത്യത്തിൽ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട് എന്താണെന്നറിയാമോ സ്വന്തം വീട്ടിലെ തിണ്ണയിലിരിക്കുന്ന ധൈര്യത്തിലാണ് നിങ്ങളിവിടെ ഇരുന്നിരുന്നത് പണ്ട് നിങ്ങൾ ലത്തിയും പള്ളിയിൽ പോയിരുന്നപ്പോഹോളി മാസീസ് ഓവർ കോയിൻ പീസ് എന്ന് പറയുമ്പോൾ മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങി പോകുന്നവര് തരാ ഇന്നങ്ങനെയല്ല ഈ പള്ളിയിലെ പൊടി മുഴുവൻ നിങ്ങളുടെ മൂട്ടിൽ പിടിച്ചിട്ടുള്ള നിങ്ങൾ വീട്ടിൽ പോകണേ സത്യം പറഞ്ഞാലേ സിറോ മലബാർ സഭയുടെ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സഭയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് കേരളത്തിലെ സിറോ മലബാർ സഭയ്ക്ക് എത്ര രൂപതകളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അച്ഛാ കാറ്റഗ്സിൽ ഡയറക്ടറാണ് അടുത്ത പ്രാവശ്യത്തെ ചോദ്യത്തിൽ ഉണ്ടാവും അപ്പോൾ പഠിച്ചു വെച്ചോ കേരളത്തിലെ സിറോ മലബാർ സഭയ്ക്ക് എത്ര അറിയാമോ പതിമൂന്ന് രൂപതകളേ ഉള്ളൂ സിറമലബാർ സഭയുടെ മുപ്പത്തഞ്ച് രൂപതകളിലെ പതിമൂന്ന് രൂപതയെ കേരളത്തിലെ ഉള്ളൂ പതിനെട്ട് രൂപതകള് ഇന്ത്യക്കകത്ത് പട്ടണങ്ങളിലാണ് നാല് രൂപതകൾ ഇന്ത്യക്ക് പുറത്ത് അമേരിക്ക ഗ്രേറ്റ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ അതായത് പതിനെട്ടും നാലും പതിനെട്ടും നാലും ഇരുപത്തിരണ്ട് ഈ മൈഗ്രൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൾത്താരയിൽ വെക്കുന്ന ബൊക്കെ പോലെയാണ് അവർക്ക് അടിമണ്ണില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ ചെടി ഈ ചെടി വാടും അതുകൊണ്ട് തന്നെയാണ് സീറോ മലബാർ സഭയുടെ വളർച്ചയിലെ മൈഗ്രൻസിന് വലിയ പ്രാധാന്യമുണ്ട് മൈഗ്രൻസിനെ അവരുടെ അടിവേരിലും അടിമണ്ണിലും നിർത്താൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം സഭ നിർവഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബാംഗ്ലൂരിലെ നമുക്ക് മാണ്ഡ്യ രൂപതയുടെ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ സാധ്യമായത് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് ചാർജ് എടുത്തത് അന്ന് ഞാൻ ധർമാരാം സെമിനാരിയിലെ അവർ അവർക്ക് ഒരു സൗകര്യത്തിലാണ് ഞാൻ താമസി ഇവിടെയൊക്കെ വരുമ്പോൾ അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു നന്ദിയോടുകൂടെ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ കത്തോലിക്കിൽ പ്രത്യേകിച്ച് സിറോ മലബാറിയിൽ വന്നപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഒരു അമ്മത്തൊട്ടിലുണ്ടായത് ധർമാരാമിലാണ് അതുകൊണ്ട് ഞാൻ പറയും ആർത്തോമ്മ സുറിയാനി സഭയുടെ ഗർഭഗേഹമാണ് ധർമാരം പള്ളി അവിടെയാണ് ആദ്യമായിട്ട് സിറമലബാറുകാർ ഒന്നിച്ചു കൂടിയത് അവിടെ നിന്നാണിത് പൊട്ടി വളർന്ന് പടർന്ന് പന്തലിച്ചത് ഞാൻ അവിടെ അപ്പസ്റ്റോലിക് വിസിറ്ററേറ്ററായിട്ട് വരുന്ന സമയത്ത് ഡേവിസച്ചൻ യജിപ്പുര പള്ളിയിലെ കാറ്റിസത്തിൻ്റെ ഉത്തരവാദിത്വവും ആ പള്ളിയുടെ ചാർജ് ഒക്കെ ആക്കിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ബെർനാട് മോറസ്പിത അവനെ കാണാൻ പോയത് ഇപ്പോൾ ഓർമ്മയുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം വെടിവെച്ച് കൊല്ലാഞ്ഞത് എന്തോ കുരുത്തം കൊണ്ടാണ് ഒറ്റ മണിക്കൂർ നേരം അദ്ദേഹം എന്നെ ഷൂട്ട് ചെയ്തു ഞാനിങ്ങനെ ഇരിക്കാൻ പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞില്ല അവസാനം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊരു പാവമായിട്ട് ഒന്നും ഇണ്ടാതെ നിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു വൈ ഡോണ്ട് യു സ്പീക്ക് ഞാൻ പറഞ്ഞു പിതാവ് നിർത്തിയിട്ട് വേണ്ട എനിക്ക് പറയാനായിട്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് എൻ്റെ മുമ്പിൽ ഒരു വഴി തുറന്നത് അദ്ദേഹം പറഞ്ഞു നോ ഇൻ ബാംഗ്ലൂർ യു നോ ഇറ്റ് ഈസ് എ ഹെഡ് ടു ഹെഡ് കൊണ്ടീഷൻ ബിറ്റ്വീൻ തമിളിയൻസ് ആൻഡ് കനഡികാസ് നിങ്ങൾക്കറിയാം ബെർണർ മോർസ് പിതാവിൻ്റെ കാലത്ത് ഇവിടെ കുർബാന ചെല്ലാൻ അദ്ദേഹം പോലീസും പട്ടാളമായിട്ടാണ് നടന്നിരുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സീറോ മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കില്ല കാരണം ദ സീറോ മലബാർ ചേർച്ച് ഈസ് കൗണ്ടഡ് ഹിയർ ഇൻ ബാംഗ്ലൂർ എസ് മലയാളം ചേർച്ച് സോ ഐ വിൽ നോട്ട് മേക്ക് ദിസ് എ ട്രയാങ്കുലർ കൊള്ളൂഷൻ നൗ ഈസ് എ ഡിറക്റ്റ് ഹെഡ് ടു ഹെഡ് കൊള്ളിച്ചേരി അതുകൊണ്ട് ഞാൻ പിതാവിനോട് പറയും യു ഷുഡ് ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് നമുക്കൊരു തന്ത്രം പറഞ്ഞത് യു വിൽ നോട്ട് ഗെറ്റ് എ ഡയസിസ് ഇൻ ബാംഗ്ലൂർ വൈ ഡോണ്ട് യു ട്രൈ ടു എക്സ്റ്റെൻഡ് മാണ്ഡ്യ ടു മാണ്ഡ്യ ടു ബാംഗ്ലൂർ ആൻഡ് ദാറ്റ് വാസ് ദ സ്ട്രൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിനോട് നന്ദി പറയും ഞാൻ ഇത് ആദ്യമായിട്ട് സിനഡിൽ പോയി പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു താൻ പോയിട്ട് ഇപ്പോൾ ലത്തീകാരുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഞാൻ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുക ബാംഗ്ലൂരിൽ നമുക്ക് രൂപത വേണം കിട്ടില്ല വെറുതെ കാത്തിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഏ പ്രസവിക്കാത്ത പെണ്ണ് പ്രസവിക്കാൻ വേളാങ്കണിക്ക് തീർത്ഥാടനം പോണതുപോലെ അപ്പസ്റ്റോലിക്ക് വിസിറ്റ് ചെയ്തിട്ട് നടക്കാമെന്നല്ലാണ്ട് നടക്കില്ല അങ്ങനെയാണ് മാണ്ഡ്യ ബാംഗ്ലൂരിലേക്ക് വരുന്നത് ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോഴാണ് ഈ ബാസവ നഗർ കാഗസാസപുര പിന്നെ എച്ച് എല് അങ്ങനെയുള്ള സ്ഥലത്തെ ആളുകൾ എന്നെ ഒന്ന് കാണുന്നത് അവർക്ക് ഏതപ്പം കോതമംഗലം എന്നുള്ളൊരു ഭാഷയിലാണ് അവർ വരുന്നത് കാരണം ലിത്തീനാണോ സുറിയാനി ആണോ അതെ യാക്കോബായ ആണോ ഓർത്തഡോക്സ് ആണോ ഏതാണെന്ന് അവർക്ക് നല്ല നിശ്ചയമില്ല ഇല്ല ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് ഞായറാഴ്ച ഒരു കുർബാന കാണും അവർ ലത്തിൻ പള്ളിയിൽ പോയിരുന്നത് ലത്തിന് ഇഷ്ടമായത് കൊണ്ടല്ല അവിടുത്തെ ഗെയിമാണ് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു പിതാവ് ഞങ്ങൾക്കൊരു പള്ളിയില്ല ഞങ്ങൾക്കിപ്പോ പിതാവ് വന്നിട്ട് ഇങ്ങനെ രൂപത വരുന്നു എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്കൊരു പള്ളി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പള്ളിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീധനമായിട്ട് ഞാൻ നിങ്ങളുടെ കഴുത്തിൽ ഒരു കണ്ടാഭരണം തരാം അത് നിങ്ങൾക്ക് കുരുത്തത്തിന് കാരണമാകും ഇപ്പം വിൽസനൊക്കെ അതിൽ പെട്ടതാണ് വിൽസനൊക്കെ ഇപ്പോൾ മോത്ത് നോക്കി നല്ല തറവാടിത്തുള്ള സീറമാല വറകാരാണ് ഇരിക്കുന്ന പോലെ ഇരുന്നിരുന്നത് എന്നെ കാണാൻ വരുന്ന സമയത്ത് ഇത്ര ഷെയ്പ്പൊന്നും ഇല്ലായിരുന്നു അന്ന് എജിപ്പുരയിൽ നിന്ന് അച്ഛൻ റിലീവഡ് ആയിട്ടുള്ളൊരു സന്ദർഭമാണ് അന്ന് ഇവരുടെ ട്രാൻസ്ഫർ ഒക്കെ നോക്കിയിരുന്നത് സി എം ഐ പ്രൊവിൻഷ്യ അതായത് ജർമാരാമലയറക്ടച്ചനാണ് അച്ഛൻ്റെ കാലാവധി അവിടെ പൂർത്തിയായതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് റിലീവഡ് ആക്കി അവിടെ പുതിയ അച്ഛനെ വെച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ഡേവിസ് അച്ച അച്ഛൻ തോമസ് ലി ആകണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നതാണ് സത്യം പറഞ്ഞാൽ ഈ പെണ്ണിനെ പറ്റുന്ന ഒരു മിടുക്കനായിട്ടുള്ള ആൺകുട്ടിയെ കൊണ്ട് കെട്ടിച്ചത് കൊണ്ടാണ് ഈ പള്ളി നിന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പ് കണ്ടിട്ട് ഈ പെണ്ണിന് വയസ്സാവണില്ല കേട്ടോ ഈ പെണ്ണിന് എന്റെ അമ്മയുടെ വരാതെന്ന് തോന്നിയത് പത്ത് പ്രസം വയ്ക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ പള്ളിപ്പൂന്നാമത്തെ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ പള്ളി പണിതല്ലേ ആദ്യം നമ്മൾ അച്ചമ്മണ്ണൂരിന്റെ അവിടെ തുടങ്ങി പിന്നെ വേറൊരു സ്ഥലത്ത് തുടങ്ങി പിന്നെ ഡേവിസച്ചൻ ഈ സ്ഥലം കണ്ടെത്തി ഇവിടെ പള്ളി പണതു സ്കൂൾ പണിതു പണിയാൻ പോണു നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട മക്കളെ ഈ പെണ്ണ് നിങ്ങളുടെ കൂടെ ഉള്ളടത്തോളം കാലം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിങ്ങൾ വർദ്ധിക്കും ഒരുപാട് സന്തോഷം ഡേവി സച്ചായി താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ യുവർ ഗുഡ് വിൽ ഇനി വീൽ നിസാറക്കാരനൊന്നല്ല ആണ് മാത്രമല്ല ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് പ്രിൻസിപ്പാളാണ് ദൈവം എനിക്ക് നോക്കുമ്പോൾ പേടിയായിട്ട് പാടില്ല അഞ്ച് വയസ്സിക്ക് ഗതിയില്ലാത്തവരും എത്ര അനുസരിച്ചാണ് ഞാൻ ഡേവിസച്ചൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ദൈവമേ ഡേവി ഡേവിസച്ചൻ ഒരുപാട് നിങ്ങളെല്ലാവരും ഞാനിപ്പോൾ അന്നത്തെ അന്ന് വന്ന കുറേ പേരുണ്ട് പന്ത്രണ്ട് പേര് പതിമൂന്ന് പേരാണ് എന്നെ കാണാൻ വന്നതെന്ന് ഞാൻ ഓർക്കുന്നു മനസ്സിലായോ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഇവർ ആദ്യം വന്ന് ധർമ്മരാമിൽ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അവിടുത്തെ ചെറിയ ഇവരുടെ ശത്രുക്കൾ എന്നോട് പറഞ്ഞത് കുറെ എത്തിയും കാര്യം ഇതവനെ കാണാമെന്നുണ്ടല്ലോ ഒന്നാണ് പറഞ്ഞത് കാരണം ഇവർ ജീവിതകാലത്ത് സിറോ പലപാറിലേക്ക് പോയിട്ടില്ല അതിൽ ഞാനങ്ങനെ ഒത്തിരി കൂട്ടി പറയണമെന്നുള്ള പക്ഷെ അവരൊറ്റക്കെട്ടായിട്ട് നിന്നു ഭംഗിയായിട്ട് ഇത് ചെയ്തു ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് മാർപ്പാർപ്പ ഈ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും എന്തുകൊണ്ട് ഇഷ്ടം കാണിക്കുന്നു എന്നതിന്റെ പിന്നിലെ മാർപ്പാപ്പിക്കൊരു ദൈവശാസ്ത്രമുണ്ട് മാർപ്പാപ്പ് പറയുന്നത് എന്താണെന്ന് അറിയുമോ ദ ഗ്രേറ്റസ്റ്റ് മിഷൻ ഓഫ് ദ ചർച്ച് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദ ഫെയ്ത്ത് ടു ദ പോസ്റ്ററിറ്റി ടു ദ ഫ്യൂച്ചർ മിഷൻ എന്ന് പറയുന്നത് എന്താണ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാരണവന്മാർ നമുക്ക് തന്ന വിശ്വാസം അത് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമുക്ക് കഴിയുന്നതാണ് മിഷൻ ദ ഗ്രേറ്റസ്റ്റ് മിഷൻ ഓഫ് ദ ചേർച്ച് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദ ഫെയ്ത്ത് ടു അവർ ഓൺ ഫാമിലി മെമ്പേഴ്സ് ദൈവം പിള്ളേരൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഞാനത് കുർബാന കണ്ടിട്ട് നിങ്ങളുടെ തലയിലൊക്കെ കൈ തൊട്ട് നോക്കും ചൂടുണ്ടെങ്കിൽ അത് ദൈവവിളിയാണെന്ന് എനിക്ക് തോന്നണേ എത്ര പേർക്ക് ദൈവവിളി ഉണ്ടെന്ന് പിതാവ് കുർബാന കഴിയുമ്പോൾ തലയിൽ വെള്ളമൊന്നും ഒഴിച്ചേക്കരുത് കേട്ടോ എൻ്റെ പൊന്നുമക്കളെ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായിട്ടൊരു പള്ളി എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഈ പള്ളി ഉണ്ടായത് ഞാൻ പക്ഷേ എത്ര ഒതുക്കിയാണ് പണിതിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളി പണത് വിധത്തിൽ തന്നെ അല്പം ഒരു കാഴ്ചപ്പാടുണ്ട് മുമ്പിലൊരു ഗ്രൗണ്ടുണ്ട് ൊരു സ്കൂൾ പണിയാനുള്ള സ്ഥലമുണ്ട് കോടികളുടെ ബഡ്ജറ്റ് നിങ്ങൾ മുമ്പിൽ കാണുന്നുണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് നിൽക്കുക അച്ഛൻ്റെ നേതൃത്വം പരമാവധി പരമാവധി പ്രയോജനപ്പെടുത്തുക അച്ഛൻ നിങ്ങൾക്ക് നൽകുന്ന നേതൃത്വം പരമാവധി പ്രയോജനപ്പെടുത്തുക വും ഒരു ഹൃദയവും ഒരു മനസ്സുമായിട്ട് ഒന്നിച്ച് നിൽക്കുക കൊച്ചൻ മഹാഭാഗ്യവാൻ ആൽബിൻ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ്റെ മൂത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട് അച്ഛൻ ആശ്രമത്തിലെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് വീട്ടിലെ ചോറ് തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്നടഞ്ഞിട്ട് പറയുന്നതല്ല കേട്ടോ ആശ്രമത്തിലെ ചോറുണ്ടായാലും ദുഃഖ വെള്ളിയാഴ്ച ഇരിക്കണ ഇരിപ്പാ ഇപ്പ അച്ഛൻ അച്ഛൻ ഇരിക്കണെ ഇരിപ്പ് കണ്ടാ ഉയർപ്പ് ഞായറാഴ്ച പോലെയിരിക്കണേ എവിടെ താമസിക്കണേന്ന് ചോദിച്ചിട്ടില്ല അച്ഛൻ താമസിക്കുന്ന സ്ഥലം എനിക്കും കൂടെ ഒന്ന് കാണിച്ചിരണം കേട്ട പാണാടുന്നച്ഛനേക്കാളും ഏഹ് മുഖത്ത് പ്രകാശം ഏ കൊച്ചനാ ഏ ഇനി എനിക്കൊരു ഒറ്റട വിട്ടു അച്ഛന് മാറ്റം കൊടുത്താൽ സഭയിലേക്ക് പോകുന്നൊരു ഡൗട്ട് മാത്രം എനിക്കുള്ളൂ മക്കളെ നമ്മളൊരു കുടുംബമാണ് തീർച്ചയായിട്ടും ഞാനിവിടെ വന്നത് നിങ്ങളെ കാണാൻ നിങ്ങളുടെ വളർച്ചയിലെ എൻ്റെ സന്തോഷം രേഖപ്പെടുത്താൻ എനിക്ക് ഒരുപാട് സന്തോഷമായി വിൽസനിപ്പോൾ സമാധാനമായി തോന്നണേ അന്ന് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരാമെന്ന് അതിനെ കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു നഷ്ടവും വന്നിട്ടില്ല നിങ്ങൾ സഹകരിച്ചു നിങ്ങൾ ഇനിയും ധാരാളം വളരട്ടെ പക്ഷെ വളരുന്നതെല്ലാം തന്നെ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് അവർ ഫെയ്ത്ത് വാല്യൂസ് ടു അവർ ഫ്യൂച്ചർ ജനറേഷൻ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഹൈദരാബാദ് വഴി പോവുകയാണെങ്കിൽ വന്ദേക്കടം കേട്ടാ പിതാവ് മാണ്ഡി ആക്സ്റ്റെൻഡ് ചെയ്ത് ബാംഗ്ലൂരെ ഹൊസൂര് കിട്ടി അവസാനം ഇന്ത്യ മുഴുവനിലും കൂടെ ചേർത്തിട്ട് മാർപ്പാപ്പ ഒരു രൂപത സ്ഥാപിച്ചു ഈ അടുത്ത് അപ്പസ്റ്റോലിക്ക് നുൻഷു എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഇന്ത്യയിൽ ടെറിട്ടറി ഇല്ലാത്തൊരു ബിഷപ്പ് അങ്ങ് മാത്രമാണല്ലോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ച എന്താ അങ്ങനെ പറയുന്നത് എൻ്റെ രൂപത സ്ഥാപിച്ചപ്പോൾ മാർപ്പാപ്പ നൽകിയ ഡിഗ്രിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഓൾ ദ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ

അതുകൊണ്ട് ആർക്കെങ്കിലും മിഷനിലെ ഭൂമി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് മൈ നമ്പർ എത്ര സ്ഥലം വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ തരാം മക്കളെ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം കർത്താവിൻ്റെ രാജ്യം പടുത്തുയർത്താൻ കർത്താവിൻ്റെ രാജ്യം വളർത്തിയെടുക്കാൻ ഒരുപാട് നന്ദിയുണ്ട് കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഈ പള്ളി അതിന് നിങ്ങളെ സഹായിക്കട്ടെ ഡേ വി സച്ച താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ ദിവസം നാളെയാണ് മുപ്പതാം തീയതി ആണെന്ന് വണക്കമാസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ ഇടവഴിക്കും ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് തീരട്ടെ ആ മീൻ താങ്ക് യു വെരി മച്ച്